സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ജി പിയും എല്ലാം കൂടുതൽ ആവശ്യമുള്ള സമയമാണ്. ലെജൻഡ് ബോസ്റ്റോ ആയാലും എന്തായാലും ജി പി അത്യാവശ്യം നമ്മൾ എങ്ങനെ ആക്കിയാൽ എങ്ങനെയൊക്കെ കിട്ടിയാലും അത് നമ്മൾ മുതലെടുക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ അത് തന്നെയാണ്, എങ്ങനെ പെസിൽ ബാൻ കിട്ടാതെ വളരെ സിമ്പിളായ മെത്തേഡ് ഉപയോഗിച്ച് ജി പിയും ക്ലബ് ജി പി കിട്ടുക എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഷെയർ ചെയ്യുക. എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് ഏവർക്കും അറിയുന്ന കാര്യമാണെങ്കിലും പലരും യൂസ് ചെയ്യുന്നില്ല, പലരും ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യലെന്ന് അറിയില്ല. എന്തായാലും നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നിയത് എനിക്കറിയാവുന്ന കാര്യമാണെന്ന് വിചാരിച്ച് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇത് വെച്ച് എങ്ങനെ കളിപ്പിച്ചാൽ എങ്ങനെ കിട്ടുമെന്ന് ക്ലിയറായി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം അഭിപ്രായം പറയാം, അല്ലാതെ ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യാൻ ശ്രമിക്കുക, എന്നാലേ ആയിട്ടൊന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എങ്ങനെ യൂസ് ചെയ്യാമെന്നും എങ്ങനെയൊക്കെ ക്ലബ് കോയിൻ അല്ല ജി പി എങ്ങനെയൊക്കെ എടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മൊത്തമായി കാണാൻ ശ്രമിക്കാം, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ബെല്ലൈക്കൺ കൂടെ നിലമ്പ് ചെയ്യുക. നമ്മൾ 3K അടിച്ചിട്ടുണ്ട്, വളരെ സന്തോഷം. എന്തായാലും കട്ടക്ക് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ബിഗ് താങ്ക്സ് ഉണ്ട്. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ നമ്മളെ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, അപ്പോൾ ഗൈസ് ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ഇതിന് വേണ്ടി ചെയ്യേണ്ടത് ഒരു ജസ്റ്റ് നിങ്ങൾ പ്ലേ സ്റ്റോർ എടുക്കുക, എന്നിട്ട് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെയാണ് നമ്മൾ ജി പി എടുക്കുന്നത്. അപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അറിയുന്ന കാര്യമാണ് വിചാരിച്ച് ആര് സ്കിപ്പ് ചെയ്യരുത്. ഇത് വെച്ച് നിങ്ങൾ ക്യാമ്പയിനാണ് കളിക്കുന്നതെങ്കിൽ തീർച്ചയായും മണ്ടത്തരാണ്. എന്ത് കളിക്കണമെന്ന് പറയുന്നുണ്ട് വീഡിയോയുടെ അവസരത്തിൽ, പറയുന്ന അവസരങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻ, ഈ ഓട്ടോ ക്ലിക്കർ എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ടാ, ജസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ഓട്ടോ ക്ലിക്കർ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എനിക്കറിയാവുന്ന കാര്യമാണ്, ക്യാമ്പയിൻ സിം മാച്ച് കളിക്കലല്ലേ എന്ന് വിചാരിക്കുന്നുണ്ടാവും. അത് ക്യാമ്പയിൻ സിം മാച്ച് അല്ല, നിങ്ങൾ ആരും അത് കളിക്കരുത്, തീരെ മണ്ടത്തരം പരിപാടിയാണ്. അങ്ങനെയല്ല, എന്ത് ചെയ്യണമെന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക. അതുപോലെ ഇത് വെച്ച് കളിക്കാൻ അറിയാത്തവർക്ക് ഉപകാരപ്പെടും, എന്തായാലും ഇപ്പോൾ കുറേ ബിഗിനേഴ്സ് ഉണ്ട്, അവർക്ക് ഉപകാരപ്പെടും. എന്തായാലും നമുക്ക് ബാക്കി കാര്യം നോക്കാം. ഫസ്റ്റ് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിന് ശേഷം, എന്നിട്ട് നിങ്ങൾ ആ ഓട്ടോ ക്ലിക്കർ എന്ന ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്തറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്, ബിഗിനേഴ്സിന് വേണ്ടിയാണ്. ഇത് ചെയ്തതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് സെറ്റിങ്സിൽ പോയി ഓട്ടോ ക്ലിക്കർ ഓഫ് ഉള്ളത് ഒന്ന് ഓൺ ആക്കേണ്ടി വരും. അത് മുകളിൽ പോയാൽ നമുക്ക് കാണാം ഓട്ടോ ക്ലിക്കർ എന്നുള്ളത്. അത് ജസ്റ്റ് ഒന്ന് ഓട്ടോ ക്ലിക്കർ ഓൺ ആക്കേണ്ടി വരും. ഓൺ ആക്കാണ്ട് ജസ്റ്റ് നമ്മൾ ഓക്കെ അടിക്കേണ്ടി വരും. നമ്മൾ ഓക്കെ അടിച്ചിട്ടില്ല, അപ്പോൾ ഒന്നും കൂടി പോകേണ്ടി വരും. മൾട്ടിപ്പിളിലാണ്, മൾട്ടിപ്പിളിൻ്റെ നടുത്ത് അതാണ് എനേബിൾ ചെയ്യേണ്ടത്. നടുത്ത് എനേബിൾ ചെയ്ത് ാണ് നമ്മൾ മൾട്ടിപ്പിൾ, അതായത് നിങ്ങൾക്ക് ഇവിടെ വീഡിയോയിൽ കാണാം മൾട്ടിപ്പിളിൽ ഒരു എനേബിൾ ഉണ്ടാവും. ആ എനേബിൾ ചെയ്താൽ ഇങ്ങനെ ഒരു സാധനം വരും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഇനി ഒന്ന് പെസ് ഒന്ന് ഓപ്പൺ ചെയ്യാം. പെസ് ഓപ്പൺ ആക്കിയതിന് ശേഷം വാൾപേപ്പറിന് നമ്മൾ റിമൂവ് ചെയ്ത് ഓട്ടോ ക്ലിക്കർ നിങ്ങൾ നിങ്ങളുടെ ടീം എടുക്കുക. ടീം എടുത്തതിന് ശേഷം നിങ്ങൾ ആ കോണ്, അതായത് നമ്മളെ ഒബ്ലേക്ക് നിൽക്കുന്നതിൻ്റെ വലത്തെ സൈഡിൽ ഒരു കോണ് കാണാം, ഒരു ബോക്സ്, അതിൻ്റെ മൂലക്കൽ ആ കോർണറിൽ ആ മൂലക്കൽ ആ ഒന്നാം നമ്പർ എന്നുള്ളത് നിൽക്കുക. അതിൻ്റെ സ്പീഡാണ് ഒന്നാം നമ്പറിനേക്കാളും കൂടുതൽ സ്പീഡ്, ഒന്നാം നമ്പറിൻ്റെ കുറച്ച് സ്പീഡ് ഉണ്ടായിട്ട് ഒരു 100 കിടക്കട്ടെ. ജസ്റ്റ് നിങ്ങൾ കറക്റ്റായി വെക്കുക, കറക്റ്റായി വെക്കാത്തത് കൊണ്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ജസ്റ്റ് കറക്റ്റാക്കി നിൽക്കുന്നതിന് ശേഷം ആ പ്ലസ് എന്നുള്ളത്, പ്ലസ് നിൽക്കാനാണ് ഒന്ന് വരിക, പ്ലസ് ഒന്നുകൂടി നിൽക്കിയ 2 വരും. ആ 2 എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ ആ നെക്സ്റ്റ് അടിക്കാനുള്ള പാകത്തും കൂടി വെക്കുക. അപ്പോൾ ജസ്റ്റ് ഇത് ഓട്ടോ ക്ലിക്കർ എന്ന് പറയുന്നത് ഇതിങ്ങനെ അമർത്തിക്കൊണ്ട് നിൽക്കും, പ്രസ് ചെയ്തുകൊണ്ട് നിൽക്കും. അപ്പോൾ നമ്മളെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് തന്നെ ചെയ്യും. ഇപ്പോൾ റെക്കോർഡിലൊരു ഇതൊക്കെ ഉണ്ട്, അത് റെക്കോർഡിൻ്റെ കുഴപ്പമാണല്ല, ഈ ഓട്ടോ ക്ലിക്കറിൻ്റെ കുഴപ്പമല്ല. ഇതിങ്ങനെ ചെയ്ത് വെച്ച് നിങ്ങൾക്ക് ബാങ്ക് കിട്ടിയില്ല. എന്നിട്ട് ഇപ്പോൾ ഞാനൊരു ബിഗിനേഴ്സിന് വേണ്ടി പറഞ്ഞതാണ് അന്ന്. അപ്പം ഇത് അറിയണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് ഇടയിലായിരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള സംഭവം പറയാം. അപ്പോൾ ഗൈസ് നിങ്ങൾ ഇത് ലോഡാവാൻ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ലോഡാവുക. ലോഡാക്കിയതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ക്യാമ്പയിന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാട്ടി തരാണ് ക്യാമ്പയിന്. ആക്ഷൻ മാച്ച് അല്ല, സിം മാച്ച്. സിം മാച്ച് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ വേണ്ടത് വെറും 3 പോയിൻ്റ് ആണ്. ആ 3 പോയിൻറ്റിന് വേണ്ടി നിങ്ങൾ 10 കളി കളിക്കണം. ആ 10 കളി കളിക്കണം എന്നുണ്ടെങ്കിൽ ഈ ജസ്റ്റ് ഇത് ഓട്ടോ ക്ലിക്കർ ഒന്ന് ഓൺ ആക്കിയതിന് ശേഷം ആ 2 മാച്ച് എന്നുള്ളടത്ത് വെക്കുക, 2nd നമ്പർ. അപ്പോൾ 2nd നമ്പർ അവിടെ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയാൽ ഓട്ടോ ക്ലിക്കർ അവൻ്റെ പണി നോക്കും, അവൻ തന്നെ കളിക്കും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 10 കളി കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇതിനുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യമേ
നിങ്ങൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്നാല് കാര്യമുണ്ട്. ഫസ്റ്റ്, നിങ്ങൾ ഈ 25, അതായത് ഓട്ടോ ക്ലിക്കർ വെച്ച് 25 കളി നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. അതെന്താ 25 കളി കളിക്കാൻ പറ്റുന്നത്, ബാക്കി എന്താ കളിക്കാൻ പറ്റാത്തതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, 25 കളി കളിച്ചതിന് ശേഷം സ്റ്റോപ്പ് ആവും. കാരണം മാനേജറിനെ സൈൻ ചെയ്യേണ്ടി വരും. മാനേജറിനെ സൈൻ ചെയ്യേണ്ടത് കൊണ്ട് അത് സ്റ്റോപ്പ് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ സ്റ്റോപ്പ് ആവും, പിന്നെ അത് സൈൻ ചെയ്യാൻ ഓട്ടോ ക്ലിക്കറിന് സഹായിക്കില്ല. അപ്പോൾ അവിടെ ഓട്ടോ ക്ലിക്കറിൻ്റെ പവർ പോയിട്ടുണ്ട്. അപ്പോൾ 25 കളിയാണ് നമുക്ക് ഒരു ദിവസം നമ്മൾ ഫോണിലേക്ക് ശ്രദ്ധിക്കാതെ നമുക്ക് കളിക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ 25 കളി കഴിഞ്ഞതിന് ശേഷം മാനേജർ സൈൻ നിൽക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടി വരുന്നത് നൈറ്റിലേക്കാണ് ഇടേണ്ടത്. നൈറ്റിലേക്ക് ഇട്ടതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓണാക്കി പോയാൽ മതി. ബാക്കി 25 കളി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് രണ്ട് മാച്ച് കളിച്ച 50,000 GP നിങ്ങളെ ഗിഫ്റ്റ് ബോക്സിൽ ഉണ്ടാകും, എടുത്തുണ്ടാകും. അപ്പോൾ നിങ്ങൾ നൈറ്റിലൊക്കെ ഇടുക, യാതൊരു പ്രശ്നവുമില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, റെഡ് കിട്ടിയാൽ ഒരിക്കലും ഇത് ഓട്ടോ ക്ലിക്കർ വർക്ക് ചെയ്യില്ല. അതിനൊരു പരിഹാരമില്ല. റെഡ് കിട്ടിയാൽ നമ്മൾ തന്നെ മാറ്റേണ്ടി വരും. പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഓട്ടോ ക്ലിക്കർ 25 കളി മാനേജറിനുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള കോൺട്രാക്റ്റ് നമ്മളെ പ്ലേസിനും എത്തിക്കേണ്ടി വരും. 25 കോൺട്രാക്റ്റ് നമ്മൾ പ്ലേസിനും എത്തിക്കേണ്ടി വരും. വൈറ്റ് ബോൾസിന് ഇടുക, സിം മാച്ചിൽ കളിക്കുമ്പോൾ വൈറ്റ് ബോൾസിന് ഇടുക. അതായത് ആ ക്യാമ്പയിനിലാണ് കളിക്കുന്നതെങ്കിൽ നിങ്ങൾ വൈറ്റ് ബോൾസിന് ഇടുക. അപ്പോൾ വൈറ്റ് ബോൾസിനായിട്ട് കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വല്ല കോൺട്രാക്റ്റും പോലെ GP കിട്ടും. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങളിങ്ങനെ ക്യാമ്പേ കളിക്കുന്നതിൽ ഒരു ചെറിയ മണ്ടത്തരമുണ്ട്. പലരും ഓട്ടോ ക്ലിക്കർ വെച്ച് സിം മാച്ചാണ് കളിക്കുന്നുണ്ട്. എന്നാൽ ഇതിലൊരു വലിയ മണ്ടത്തരമുണ്ട്. എന്നാൽ ഇപ്പോൾ വന്നിരുന്ന ധാരാളം ഇവൻറ്റ്സ് ഉണ്ട്. അതായത് നമ്മളെ ടൂർ ഇവൻറ്റ്സ് തീർക്കുന്നതായിരിക്കും ഇതിനേക്കാളും നല്ലത്. ടൂർ ഇവൻറ്റ്സിൽ ഈ ഓട്ടോ ക്ലിക്കർ വെച്ച് കളിക്കുന്നതായിരിക്കും നല്ലത്. 25 കളി കളിക്കുമ്പോൾ നമ്മുടെ ടൂർ 30,000 TP ആണെങ്കിലും 15,000 TP ആണെങ്കിലും ടൂർ കംപ്ലീറ്റ് ആകാൻ കഴിയും. അപ്പോൾ 25 കളി കളിക്കുന്ന ക്യാമ്പയിൽ നമുക്ക് കിട്ടുന്നത് വെറും 50,000 രൂപയാണ്. എന്നാൽ 60,000 100,000 അടുത്ത് കിട്ടാൻ സാധ്യതയുണ്ട് ടൂറിൽ. അത് മാത്രമല്ല 30,000 TP ആണെങ്കിൽ 5-6 പ്രാവശ്യം ലെജൻഡ് ബോസ്റ്റ് ഓപ്പൺ ചെയ്യാൻ കിട്ടും. അത് 15,000 TP ഇപ്പോൾ വരുന്നതാണെങ്കിൽ 2 പ്രാവശ്യം ലെജൻഡ് ബോസ്റ്റ് ഓപ്പൺ ചെയ്യാനും 50,000 GP വരെ നമുക്ക് ടൂറിന് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, സിം മാച്ച് ക്യാമ്പയിൽ ആരും ഈ ഓട്ടോ ക്ലിക്കർ ഇപ്പോൾ യൂസ് ചെയ്യരുത്. നിങ്ങളടുത്ത് ടൂർ യൂസ് ചെയ്യാം. അപ്പോൾ ടൂറിൽ എങ്ങനെയാണ് ഓട്ടോ ക്ലിക്കർ വെച്ച് നമ്മൾ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം നിങ്ങളെ സ്കോഡ് എടുക്കുക. ഇപ്പോൾ ക്യാമ്പയിന് നമ്മൾ ഇത്ര ആക്ഷൻ മാച്ച് കളിക്കുന്നതിനേക്കാളും നല്ലത് തന്നെയാണ് ടൂറിൽ കളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ടൂറിൽ ടൂർ പോയിൻ്റ് കൂട്ടി വെക്കുക. അതായത് കഴിയുന്നത് മാക്സിമം നിങ്ങളത് എത്രയാണ് ടൂർ പോയിൻ്റ് ഉള്ളത് അത്രയും ആക്കുക. എന്നാലേ നിങ്ങൾക്ക് അത്രയും ക്ലബ് കോയിൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ടൂർ പോയിൻ്റ് എന്താണെന്ന് അറിയാത്ത കുറേ ബിഗിനേഴ്സ് ഉണ്ടാവും. ടൂർ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മളെ അടിയിൽ കാണുന്ന ഒരു ഇതുണ്ട്. അതായത് 49.9 അത് ആവുകയുള്ളൂ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം 49. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കഴിയുന്ന ഫീച്ചറും, അതായത് 400 ഉള്ള ഫീച്ചറിന് പ്ലേസിനെ കിട്ടാൽ നിങ്ങൾ മൊത്തം 400 പ്ലേസ് ആണെങ്കിൽ 49.9 ആവും ടൂർ പോയിൻ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കളി ജയിച്ചാൽ തന്നെ 2,000, ഒരു കളി സമനിലയായ 1,500 കിട്ടും. അപ്പോൾ ടൂർ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ കഴിയും. അപ്പോൾ സിം മാച്ചായാൽ ജയിക്കുമെന്ന് പ്രതീക്ഷ ഉണ്ടാവില്ല. എന്തായാലും സമനില പിടിക്കും അല്ലെ, ജയിക്കും. അങ്ങനെ ആകുമ്പോൾ ഒരു 15 കളി നമുക്ക് 15-20 കളി നമുക്ക് ടൂർ തീർക്കാൻ പറ്റും. അതായത് 30,000 TP. അപ്പോൾ 15,000 TP ഒരു 7 കളി കളിക്കുമ്പോൾ തീരും. അപ്പോൾ നിങ്ങൾ ഇത് ടൂർ മാക്സിമം തീർക്കാൻ ശ്രമിക്കുക. ടൂറിൽ മാക്സിമം നിങ്ങൾ കളിക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ മാനേജറിന് നിങ്ങൾ ഒരു സിം മാച്ചിന് കളിക്കാൻ വേറൊരു മാനേജർ തന്നെ ഇറക്കണം. കാരണം ഈ മാനേജർ ഇറക്കി, ഞാൻ ഇവൻസ് കളിക്കുന്ന മാനേജറാണ്, 17 പോയിൻ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സിം മാച്ച് കളിക്കുകയാണെങ്കിൽ മാനേജർ കോൺട്രാക്റ്റ് ആകെ പാളും. അതിൽ എനിക്ക് 23 പോയിൻ്റ് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഞാൻ കോൺട്രാക്റ്റ് കൊടുക്കേണ്ടി വരും. അതിപ്പോൾ അപ്പോൾ നിങ്ങൾ വേറെ മാനേജറെ യൂസ് ചെയ്ത് കളിക്കുക, ശ്രമിക്കുക, വേറെ മാനേജറെ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ സിം മാച്ചിൽ, അതായത് നമുക്ക് ടൂറിൽ കിട്ടുന്ന അതേ ഇവൻറ്റ്സ് തന്നെയാണ് സിം മാച്ചിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ സിം മാച്ച് ഓട്ടോ ക്ലിക്കർ വെച്ച് തീർക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ 49 ആ ടൂർ പോയിൻ്റ് ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തീരും. അപ്പോൾ നിങ്ങൾ സിം മാച്ചൊക്കെ നിങ്ങൾ തീർക്കാൻ ശ്രമിക്കുക. ഇതിൽ നിങ്ങൾ ലെജൻഡ് പോസ്റ്റോ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ നിങ്ങൾ സിം മാച്ചിലേക്കല്ല പോകുന്നത്, ക്യാമ്പയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് GP വളരെയധികം സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ക്യാമ്പയിന് സിം മാച്ച്
മാച്ച് കളിക്കുന്നതിനേക്കാളും നല്ലത് ടൂർ തന്നെയാണെന്ന് പറയും. 49.9 ഉള്ള ഒരു ടൂർ പോയിൻ്റ് ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ക്യാമ്പയിൻ സിം മാച്ച് കളിക്കുന്ന മണ്ടത്തരമാണ്. അതല്ല 21 ആണെങ്കിൽ നിങ്ങൾ ക്യാമ്പയിൻ കളിക്കുക. എന്തായാലും നിങ്ങൾ ഇപ്പോൾ 15,000 ടീപ്പിൻ്റെത് ഇത് കളിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമുക്ക് ജി പി കിട്ടാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മൾ ക്യാമ്പയിൻ കളിക്കാറുണ്ട്, ആക്ഷൻ ക്യാമ്പയിൻ കളിക്കാറുണ്ട്. ആക്ഷൻ ക്യാമ്പയിൻ കളിക്കുന്നതിനേക്കാളും ഒരു ബാക്ടർ മിനിമം ബാക്ടർ എന്ന് പറയുന്നത് മിൻമ ബെറ്റർ എന്ന് തോന്നുന്നത് നമ്മുടെ ഇവൻസിൽ നമുക്ക് പോയാൽ ഇപ്പോൾ ആക്ഷൻ മാച്ച് എല്ലാത്തിലും ജയിക്കണമെന്നില്ല. പല കളിയും തോറ്റ് നമ്മൾ ബാക്ക് അടിച്ച് പിന്നെയും കളിക്കും. അങ്ങനെ ധാരാളം ടൈം ചില കളി 10,000 പ്രൊമോഷൻ പോലും എത്താതെ അതായത് 17 പോലും എത്താതെ ഇപ്പോൾ 18 എത്തിയാൽ എനിക്ക് മിനിമം 23,000 കിട്ടുള്ളൂ. അപ്പം അതിലൊന്നും എത്താതെ ബാക്ക് അടിച്ച് പോയി 13,000 കിട്ടി പ്രൊമോഷൻ പോലും എത്താതെ 7,000 കിട്ടി പോകുന്ന ധാരാളമുണ്ട്. അതിനേക്കാളും മിനിമം ഒരു നല്ല ജി പി കളി കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് 2 ഗോളിൻ്റെ ഒരു കളിയുണ്ട്, 1,000 GP നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളൊരു കളി ജയിച്ചാൽ നമുക്ക് 1,500. ഇപ്പോൾ ഒരു 2 ഗോളിൻ്റെ കളി 3 ഗോളൊക്കെ ഇട്ട 1,300 2,000 GP വരെ കിട്ടും. അപ്പോൾ മിനിമം ഒരു കളി 2,000 GP കിട്ടിയാൽ ഇതും കൂട്ടി നമുക്ക് 3,000 GP കിട്ടും. അങ്ങനെ 10 കളി നമ്മൾ കളിച്ച് നമുക്ക് കിട്ടുന്നത് 30,000 GP ആണ്. ചില കളി ജയിച്ചാൽ 1,500 കിട്ടുള്ളൂ. എന്തായാലും നമ്മൾ ഇതിൽ ജയിക്കും. ഒരു കളി ജയിച്ചാൽ 1,500 കിട്ടും. മിനിമം കിട്ടുകയാണെങ്കിൽ പോലും നമുക്ക് 25,000 GP എത്തിക്കാൻ കഴിയും, ഒരു പോസ്റ്റ് കറക്കാൻ കഴിയും. ഇപ്പോൾ ക്യാമ്പയിൻ കളിച്ച് ചില കളി തോൽക്കും, അങ്ങനെ ധാരാളം ടൈം നമുക്ക് വേസ്റ്റ് ആവും. ഇത് കളിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഓൺലൈൻ മാച്ച് കളിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്, ഓൺലൈൻ മാച്ചിലുണ്ട് ആ സംവിധാനം. എന്തായാലും ആ സംവിധാനം ഓൺലൈൻ മാച്ചിലുണ്ട്. അപ്പോൾ ഓൺലൈൻ മാച്ച് കളിക്കുന്നതിനെക്കാട്ടിലും ഓഫ്ലൈൻ കളിക്കുന്നതായിരിക്കും. ഓൺലൈൻ മാച്ച് കളിക്കുന്നതിനേക്കാളും നല്ലത് തന്നെയാണ് നമ്മുടെ ഓഫ്ലൈൻ കളിക്കലോ. കാരണം ചാർജിങ് കുറയും, നെറ്റ് ഓഫാക്കി കളിക്കാം. എന്തായാലും നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ അവസാനിക്കുന്നു. പെസ് ലോകത്ത് അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ പറയുന്നതിന് മുമ്പ് പെസ് ലോകത്ത് കൂടുതൽ നിങ്ങൾക്കായി മുന്നേ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെസ് ലോകത്ത് അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ. ഇത് പറയാനാണോ ഇത്രയും സമയം ഇത്രയും ലെങ്ത് കൂടിയ വീഡിയോ ഇവൻ അപ്ലോഡ് ചെയ്തത്? ഇതിനൊരു കമാൻഡ് ഇട്ടേക്കാം, ഇതൊക്കെ ഞാൻ 1.5 വയസ്സിൽ വിട്ട കേസ്. മ്യൂസിക്. അപ്പോൾ ഗൈസ്, ഞാൻ ഇങ്ങനെ ഒരു ഇതുണ്ടാക്കാൻ കാരണം ഇത് പലർക്കും അറിയുന്ന വീഡിയോ ആയതുകൊണ്ടാണ്. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. രസകരമാക്കാനാണ് ഞാൻ നോക്കിയത്. കാരണം പല ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിലൊരു നെഗറ്റീവ് കണ്ടെത്താൻ എങ്ങനെയാണെന്ന് അറിയില്ല, ഒരു നെഗറ്റീവ് കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എന്തായാലും മച്ചാന്മാരെ ടാങ്ക്സ് ഉണ്ട്, കടക്ക് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പക്ഷേ ലോകത്ത് അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.